ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാല് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബി ഡി എഫ് ബീഫ് ഡ്രൈ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ ബീഫ് ചില്ലി ഫ്രൈ എന്ന് ഇത് പറയാറുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്താണെന്ന ബെല്ലേക്കൻ ലോളും മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ എന്നാൽ ശരി എന്തെങ്ങനെയാ തയ്യാറാക്കുന്നതിന് വേഗം ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ അതായത് പോലെ ഒരു ഒര കിലോ അളവിൽ ബീഫ് എടുത്തിട്ടുണ്ട് എല്ലാത്ത ബീഫ് കഷ്ണം വേണം കേട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ കൊഴുപ്പില്ലാത്ത ഭാഗം നോക്കി വേണം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അര കിലോ അളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വേഗിച്ചെടുക്കണം കുക്കറിലിട്ട് ബീഫിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാനിപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടിയാണ് കൂടെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി അര ടീസ്പൂണിന് അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കുകയാണ് ഉപ്പ് പിന്നീട് നമുക്ക് ചേർക്കേണ്ടതാണ് അതിൻ്റെ പേരിൽ ഇതിലേക്ക് ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല ഈ ഒരു സമയം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് അളവിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീഫിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം ഉണ്ടാവും അപ്പം നമ്മൾ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബീഫിലേറെ ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ സ്റ്റോക്കിൽ അങ്ങ് പോകും അതിൻ്റെ പിന്നിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കഴിയണം നമ്മളൊന്ന് വേഗിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ഏഴ് മുതൽ എട്ട് വിസിലാണ് ഇത് വെക്കുന്നത് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ മാത്രം നമ്മുടെ ബീഫ് എന്ത് കിട്ടിയാലും മതിയാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ വേഗിച്ചെടുക്കരുത് അതും കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഏഴ് മുതൽ എട്ട് വിസിൽ വരട്ടെ എന്നാൽ ഇപ്പോൾ ഇതിലെ ഒരു എട്ട് വിസിലോളം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലെ കംപ്ലീറ്റ് പ്രഷറും ഇങ്ങനെ എഴുന്നൊന്ന് പോകട്ടെ അതിനുശേഷം മാത്രം നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്നാൽ ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറക്കാവുന്നതാണ് എന്നിപ്പോൾ നമ്മുടെ ബീഫെല്ലാം ഒരു എൺപത് ശതമാനത്തോളം വെന്തിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ് ഒരുപാട് കനം കൂടിപ്പോകുകയും ചെയ്തത് നമ്മൾ അരിയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ തീരെ കനം കുറഞ്ഞിട്ട് ഇരിക്കാനും പാടില്ല അപ്പോൾ അത ഈ ഒരു വലിപ്പത്തിന് ഈയൊരു കനത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പീസും ഒന്ന് അരിഞ്ഞ് മാറ്റാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടി നമ്മൾ നേരത്തെ കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതാണ് അതിൻ്റെ പേരിൽ ഒരുപാട് ചില്ലി ഫ്ലേക്സിന്റെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറിലേക്ക് ചേർക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ നിറയെ കശ്മീരി ചില്ലി പൗഡർ ചേർക്കാവുന്നതാണ് ഒട്ടും തന്നെ എരിവ് ഇല്ലാത്ത നല്ല കളർ കൊടുക്കുന്ന കശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഒരു അര ടീസ്പൂണിന് അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി കൂടെ ഒരു അര ടീസ്പൂണിന് അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി ആവശ്യമായിട്ടുണ്ട് ഒരു ടീസ്പൂണിന് അളവിൽ വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ ഈ മസാല കൂട്ടിനും ആവശ്യമായിട്ടുള്ള ഒരു അല്പം ഉപ്പും കൂടി ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ ബീഫ് വേഗിച്ചെടുത്ത ആ ഒരു വെള്ളം കൂടിയാണ് അപ്പോൾ ആ ഒരു സ്റ്റോക്ക് കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കുറച്ച് മാത്രം ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം എന്നാൽ ഇത്രയും കട്ടിക്ക് വേണം നമ്മുടെ ഈ മസാലക്കൂട്ടി ഉണ്ടാവേണ്ടത് ഒരുപാട് ലൂസായി പോകണ്ട അതുപോലെ തന്നെ അത് ഒരുപാട് തിക്കായിട്ടും ആവേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് കഷ്ണങ്ങൾ ചേർക്കാവുന്നതാണ് ബീഫിൻ്റെ പീസുകളും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിനെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഈ മസാല കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പുരഞ്ഞിട്ടുണ്ടാവണം ആ ഒരു രീതിക്ക് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുമ്പോൾ വളരെ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബീഫൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകും ഇതാ ഈ ഒരു രീതിക്ക് നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ മസാല കംപ്ലീറ്റ് ആയിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ അപ്പോൾ കുറഞ്ഞൊരു മുപ്പത് മിനിറ്റ് മാക്സിമം സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ തന്നെ നിങ്ങൾ വെക്കണം ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കണം ഫ്രീസറിലേക്കെല്ലാം നന്നായിട്ടൊന്ന് തണുത്തിരുന്നാൽ മതിയാവും പുറത്ത് വെക്കരുത് ഒരു മണിക്കൂർ നമ്മൾ പുറത്ത് വെക്കുന്നതിൻ്റെ പേരിൽ പുറത്ത് വെക്കരുത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാവുന്നതാണ് അതിനുശേഷം മാത്രം നമുക്കൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനും ആവശ്യമായിട്ടുള്ള എണ്ണ ഒന്ന് വെക്കാവുന്നതാണ് എണ്ണ ഫസ്റ്റ് നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം അതിനുശേഷം ഫ്ലെയിമ് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി നമ്മുടെ എണ്ണയിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ബീഫിട്ട് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കരുത് എങ്കിൽ പിന്നെ മസാല കംപ്ലീറ്റ് ആയിട്ട് എണ്ണയിലേക്ക് പോകും അതിൻ്റെ പേരിൽ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് പിന്നീട് ഇളക്കാവുന്നതാണ് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഹൈയിൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിന്റെ പുറം ഭാഗം കളറ് മാറിപ്പോകും പക്ഷെ നമുക്കത് വേഗാതെ കിട്ടും അതുപോലെ തന്നെ തീരെ ഫ്ലെയിം കുറച്ചും വെക്കേണ്ട ആവശ്യമില്ല തീരെ ഫ്ലെയിം കുറച്ച് വെച്ച് നമ്മൾ ഒരുപാട് സമയം ഇത് വേഗിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹാർഡായി പോകും നമ്മുടെ ബീഫ് മാക്സിമം ഒരു നാല് മിനിറ്റ് അല്ലെങ്കിൽ നാലോ അഞ്ചോ മിനിറ്റ് മാത്രം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അതുപോലെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൂപ്പർ കോമ്പിനേഷൻ ആണ് വെറുതെ ആണെന്നുണ്ടെങ്കിൽ വെറുതെയും കഴിക്കാവുന്നതാണ് കേട്ടോ കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ കഴിച്ചുകൊണ്ട് നടക്കും അതായതിപ്പോൾ നല്ല രീതിക്ക് തന്നെ ഒന്നും ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല ചില ചില്ലാന്നൊരു സൗണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്നും ഒരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റിൽ ചേർക്കേണ്ടതാണ് ഇപ്പൊ രണ്ടോ മൂന്നോ പച്ചമുളക് ഒന്ന് വരഞ്ഞു ചേർക്കാം അതുപോലെ തന്നെ ഒരു അല്പം കറിവേപ്പിലയും കൂടി കറിവേപ്പിലയും പച്ചമുളകും ചേർത്തിട്ട് വേഗം തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം വീട്ടിലെ ബീഫ് വാങ്ങുന്ന സമയത്ത് ഇതുപോലൊരു ബീഫ് ഡ്രൈ ഫ്രൈ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്നും മറക്കാതെ അറിയിച്ചേക്കണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ആവുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത് എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പം ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമിസ് കിച്ചൺ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിരിക്കണം ടേക്ക് യു ഡിയർ ഫ്രണ്ട്സ് ടാറ്റാ